ഞാനും എൻ്റെ ഭാര്യ കൂടെ അതിൻ്റെ അകത്ത് കയറി. 64 വയസ്സായി, 34 വരെ ഗൾഫിൽ കിടന്നു. അതിൻ്റെ അകത്ത് കയറി പെട്രോൾ ഒഴിക്കും. പെട്രോൾ ഒഴിച്ച് ഞങ്ങൾ തീരും. അതിന് മാറ്റമേ ഇല്ല. ഇനി എന്തൊക്കെ വന്നാലും ശരി, ഇത് മാറ്റിയിട്ടില്ലെങ്കിൽ, 30-ന്തിക്കകത്ത് മാറ്റിയിട്ടില്ലെങ്കിൽ അതിൻ്റെ അകത്ത് കയറി ഞങ്ങൾ പെട്രോൾ ഒഴിച്ച് തീരും. അപ്പോൾ പറഞ്ഞ കളക്ടർ മന്ത്രി എന്നിമാർ എല്ലാവരും പറഞ്ഞു, ഈ എം എൽ എയും പറഞ്ഞു, കൗൺസിലറും പറഞ്ഞു. ഈ ഫ്ലൈവുഡ് കട ചേട്ടന് വേണ്ടി തൊട്ടടുത്ത് വന്നപ്പോൾ ചേട്ടന് എത്രമാത്രം ബുദ്ധിമുട്ടുണ്ടായി? ഞങ്ങൾക്ക് ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ, ഞാൻ തയ്യാക്കാരാണ്, സുഖമില്ലാത്ത ആൾ. ഇവർ തുടങ്ങിയിട്ട് തുടങ്ങുന്ന സമയത്ത് എൻ്റെ തുടങ്ങി ചോദിക്കുക, ഞങ്ങളുടെ ഒരു അഭിപ്രായം നാട്ടുകാർക്ക് ആരും ചോദിച്ചിട്ടില്ല. അങ്ങനെ വന്നപ്പോൾ ഇവർ രാത്രി തുടങ്ങുന്ന തലേദിവസം കൊണ്ടുവന്ന് സ്പ്രേ പെയിൻ്റ് അടിച്ചു ഈ 40 കൊല്ലായ കെട്ടിടത്തിൻ്റെ സ്ട്രീറ്റിൽ. അകത്ത് നിന്ന് സ്പ്രേ പെയിൻ്റ് അടിച്ചിട്ട് പറഞ്ഞതെന്ന് വെച്ചാൽ, അപ്പോൾ ഞാൻ ചെയ്തത് എന്തായിരിക്കും ചോദിച്ചാൽ, അത് സ്പ്രേ പെയിൻ്റാണ്, പെയിൻ്റ് അടിക്കുന്ന പറഞ്ഞു. അപ്പോൾ കാര്യം ചെയ്ത് കണ്ടു കഴിഞ്ഞാൽ പുതിയതായിട്ട് കാണണം. അപ്പോൾ ഞാൻ പോകണ വിഷയം, പുറത്ത് നോക്കുമ്പോൾ മോളിച്ച് കാണില്ല, അത് പ്രശ്നമില്ലെന്ന് പറഞ്ഞു. ശരിയെന്ന് പറഞ്ഞു വിട്ടു. രാത്രി ഒരു 12 മണിയൊക്കെ ആയപ്പോഴാണ് ഇതിൻ്റെ മണം ഞങ്ങൾക്ക് അടിച്ചിട്ട്. ഞങ്ങൾ എവിടെ എൻ്റെ ഭാര്യ ടി വി കണ്ടുണ്ടെങ്കിൽ നമുക്ക് കിടക്കാൻ 10-11 മണിയൊക്കെയാവും, ഇവിടെ ഇതിൻ്റെ പുറത്ത് കിടക്കുക. ഞാൻ മൂത്തൊഴിക്കാനും ഇപ്പോൾ ഇവിടെ കിടക്കുന്നു. അപ്പോൾ ഞാൻ ചെന്നിട്ട് ചോദിച്ചു, എന്ത് പറ്റിയെന്ന് ചോദിച്ചു. പറഞ്ഞു, ഇങ്ങനെ എവിടെ അവരെ അനക്കയില്ല. ഞാൻ അവരെ തുറന്ന് അവിടെ നോക്കുമ്പോൾ വീണ്ടത്തിൽ ഇറങ്ങാൻ പറ്റുന്നില്ല. ഹാളിൻ്റെ അകത്തുനിന്ന് ഈ റൂമിൽ നിന്ന് ഈ ഹാളിൽ ഇറങ്ങാൻ പറ്റുന്ന അത്രയും മണം. ഞാൻ എന്തായാലും ഉടനെ മക്കളെ വിളിച്ചു. മക്കളെ വിളിച്ചിട്ട് പറഞ്ഞു, അവരുടെ മരുമക്കൾ രണ്ടുപേരും കൂടി ഇറങ്ങി വന്നു. ഇറങ്ങി വന്നിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്? ഉടനെ ഞങ്ങൾ മൂന്നിനും കൂടി ചെന്നിട്ട് അവിടെ ചെന്ന് പ്രശ്നമാക്കി. പ്രശ്നമാക്കി വേണ്ടത് പറഞ്ഞ്, നിങ്ങൾ പ്രശ്നമാക്കരുത്, നിങ്ങൾക്ക് ആവശ്യമുള്ള പണം ഞങ്ങൾ തരും. സ്ഥാപനത്തിന്റെ മോലാളി എന്റെ പറഞ്ഞു, പൈസ തരാം, നിങ്ങൾ ഇതിന് പിന്മാറണം എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഞങ്ങളെ കൊന്നിട്ട്, നാട്ടുകാരെ കൊന്നിട്ട് ഞങ്ങൾ ഇതിന് പിന്മാറില്ലേ? നിങ്ങൾ തുടങ്ങിയിട്ട് പോലും ഇല്ലല്ലോ. അതിപ്പോ നിങ്ങൾ ആദ്യം ജോലിക്കാരൻ എന്തെങ്കിലും താഴെ ഇറക്കുക. താഴെ ഇറക്കിയിട്ട് അവിടെ പണി മതിയൊക്കെ പറയാം. എന്റെ വീട്ടിൽ സുഖല്ലാതെ കിടക്കുക, ഞങ്ങൾക്ക് സുഖല്ലാത്ത ആൾക്കാരെന്ന് പറഞ്ഞു. ഇല്ലെങ്കിൽ ഞങ്ങൾ വേണ്ട നടപടികൾ പറഞ്ഞു. ആ പിന്നെ നമുക്ക് കാണാമെന്ന് പറഞ്ഞു. അവർ കാണാമെന്ന് ഇഞ്ഞോട്ട് പറഞ്ഞാൽ തിരിച്ച്. അത് കഴിഞ്ഞ് ഞങ്ങൾ ഇഞ്ഞ് പോലെയും ചെയ്തു. അപ്പൊ ഇതിൻ്റെ അകത്ത് മണം പോയിട്ടില്ല. അപ്പൊ ഞാൻ ഉള്ള ഫാനൊക്കെ ഇട്ട് ജനലൊക്കെ തുറന്നപ്പോൾ പിന്നെ ഒരു ഇതായിട്ട് ഞങ്ങൾ ഇതായി. പിറ്റേന്ന് ഉൾക്കാടനം, അന്ന് രാത്രി എന്നെ വന്ന് ഉൾക്കാടനം പറഞ്ഞ് വിളിച്ചിട്ട് പോയി. വിളിച്ചിട്ട് ഞാൻ പോയൊന്നുമില്ല, പോയില്ല, ഉൾക്കാടനില്ല. വന്നപ്പോഴും റോഡ് ഫുള്ള് വണ്ടി, എല്ലാം വി ഐ പിളിനെ വന്ന ഒരു കട ഉൾക്കാടനത്തിന് വേണ്ടി വന്നാൻ്റെ അത്രയും വി ഐ പിളാണ്. ഈ വി ഐ പിൾ വന്നു, പ്രശാന്ത് വന്നു, കൗൺസിലർ വന്നു, പിന്നെ അരുവിക്കര എം എൽ എ വന്നു, എല്ലാവരും കൂടി വന്നാണ് ഉദ്ഘാടനം ചെയ്തത്. ഇതെല്ലാം കഴിഞ്ഞ് പോയി തിരിച്ച് പിറ്റേന്ന്, അപ്പം അന്ന് പണിയില്ല, പിറ്റേന്ന് നോക്കി വേണം ഉള്ള കണ്ടെയ്നറിൽ കൊണ്ട് സാധനം കൊണ്ടിറങ്ങി ഇറക്കുകയാണ്. കണ്ടെയ്നറിലാണ് തന്നെ സാധനം കൊണ്ട് ഇറക്കി 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 വരുന്നത്. അങ്ങനെ ഈ പണിയെടുത്തോണ്ടിരിക്കുന്ന നേരത്തെ ഞങ്ങൾ കൂടെ ഇരിക്കാൻ പറ്റാത്ത സാഹചര്യത്തിലായി. ആദ്യം ഇവർ സൗണ്ട് കുറച്ച് വെച്ച് ചെയ്തു, പിന്നീട് പിന്നീട് അപ്പോൾ സൗണ്ട് കൂട്ടി. പിന്നെ ഇവരെ എന്നെ ഇവിടെ താളെന്നുള്ള എനിക്ക്, ഞാൻ പറഞ്ഞു, നിങ്ങൾ വാടകയ്ക്ക് വന്ന ആൾക്കാരാണ്, നിങ്ങൾ നമുക്ക് അതിൻ്റെ അകത്ത് കയറി പോയി ഉടക്കാൻ പറ്റിയില്ല. കാര്യം നമ്മളെ പേരിൽ കേസെടുക്കണമെങ്കിൽ നമുക്ക് അത് പേടിയാണ്. പക്ഷേ അവർ വക്കീലോ, നമുക്ക് വക്കീലൊന്നുമില്ല. ഞാൻ ഈ ജയിലിൽ കൂടി ഞാൻ പറഞ്ഞു, നിങ്ങളിങ്ങനെ പണിയെടുത്ത് കഴിഞ്ഞാൽ ശരിയാണ് പറഞ്ഞു. അവർ പിന്നീട് എന്താക്കി, ഇവിടെ ഷെഡ് കെട്ടി, ഷെഡ് കെട്ടി പറഞ്ഞാൽ ഞാൻ സ്കോട്ടിൽ വിളിച്ചു കോർപ്പറേഷൻ എന്ന് പറഞ്ഞു. മക്കളും കൂടി പോയിട്ട് കോർപ്പറേഷൻ എന്ന് പറഞ്ഞു, സാറേ ഇവിടെ ഒരു ഷെഡ് കെട്ടുന്നുണ്ട്, അത് ഞങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്, അവിടെ നിന്നുള്ള പൊടി അത്ര ഞങ്ങൾക്ക് ജയിലിൽ കൂടി അടിച്ച് കയറുന്നുണ്ട്, ഞങ്ങൾക്ക് എന്തെങ്കിലും വന്ന് ചെയ്തിരുന്നു. അപ്പോൾ ശനിയാഴ്ച ഇത് വെള്ളിയാഴ്ച വേണ്ടി പറഞ്ഞ് ഞങ്ങൾക്ക് വരാൻ പറ്റിയില്ല, നിങ്ങളൊരു സ്കോട്ടിന് വിളിക്കുന്നു പറഞ്ഞു. അങ്ങനെ സ്കോട്ടിന് വിളിച്ചപ്പോൾ പറഞ്ഞ്, ഞങ്ങൾക്ക് ഇന്നടുത്ത് നിൽക്കുകയാണ്, ഞങ്ങൾ പറഞ്ഞു ഇപ്പോൾ എത്തുമെന്ന് പറഞ്ഞാൽ അവർ പറഞ്ഞു. ഇവിടെ വന്ന് പറഞ്ഞാൽ ഇവർ മുമ്മ കൊടുത്തു ചെയ്യലെന്ന് പറഞ്ഞിട്ടുണ്ട്. പിറ്റേ ആഴ്ചയിലെ പറഞ്ഞാൽ ഇവരെന്താക്കിയെന്ന് പറഞ്ഞാൽ, ഇതേപോലെ ശനിയാഴ്ച ദിവസമൊക്കെ സാറ്റേ ശനി ഞായർ കൊണ്ട് ഷെഡ് അങ്ങ് കെട്ടി പൂർത്തിയാക്കി. പൂർത്തിയാക്കിയപ്പോൾ ഞാൻ സ്കോട്ടിനെ വിളിച്ചപ്പോൾ സ്കോട് വരില്ല, നമുക്ക് വേറെ നമ്പർ അറിയത്തില്ല. ഈ സ്കോട് വരാത്ത സമയത്ത് പണി കെട്ടിയപ്പോൾ ഞാൻ പറഞ്ഞു, ഇവിടെ ഇത് പ്രശ്നമായിട്ട് കിടക്കുന്ന സ്ഥലമാണിത്, നിങ്ങൾ സ്റ്റേ തന്നിട്ട് പോയില്ലേ, നിങ്ങളിങ്ങനെ കെട്ടെന്ന് ചോദിച്ചു. അപ്പോൾ ഉടനെ അവർ പറയുന്ന പോകുന്നതെന്ന് വെച്ചാൽ, നീ കെട്ടടേ, നമ്മൾ വേണ്ടി വന്നാൽ നമുക്ക് പൊളിക്കണേ പൊളിക്കാം, ഇത് നമ്മളല്ലേ ഇരിക്കുന്നത്. ഇങ്ങനെ ഇത്ര സംഭവം ഉണ്ടായിട്ടും ചേട്ടനും കുടുംബത്തിനും ജീവിക്കാൻ പറ്റുന്നില്ല, എന്തൊന്നും കോർപ്പറേഷന്റെ പരാതി കൊടുത്തിട്ട് ഞാൻ കൊടുക്കാൻ സ്ഥലമില്ല. ഞാൻ ആദ്യം കൊണ്ട് കൊടുക്കണം, ഞങ്ങളുടെ കൗൺസിലറിനാണ് കൊടുക്കുന്നത്. കൗൺസിലറിന് കൊടുത്തിട്ട് കൗൺസിലർ വാങ്ങിച്ചില്ല. CPM നേതാവല്ലേ ഇവിടെ, CPM കൗൺസിലറായിരുന്നു, അത് വാങ്ങിച്ചില്ല. അത് കഴിഞ്ഞിട്ട് ഞാൻ എന്താക്കുന്നതിലേക്ക് നേരെ കളക്ടറെ കൊണ്ടുകൊടുത്തു. കളക്ടറെ കൊണ്ടുവന്ന് കളക്ടർ വാങ്ങിച്ചു. അത് കഴിഞ്ഞിട്ട് ഞാൻ സോണൽ ആപ്പീസിൽ കൊണ്ടുകൊടുത്തു, അവിടെ കൊണ്ടുവന്ന് അവർ വാങ്ങിച്ചു. അവൻ പറഞ്ഞ് അവിടെ നിന്ന് വാങ്ങിച്ചിട്ട് ഇവിടെ വന്നിട്ട് വന്ന് 2 ദിവസം കഴിഞ്ഞിട്ട് ഇവിടെ വന്ന് നോക്കിയിട്ട് പറഞ്ഞ് പൊടിയൊന്നും ഇല്ലെന്ന് പറഞ്ഞിട്ട്. പൊടിയില്ലെന്നോ? ശരിയെന്നോ? എവിടെ പൊടി? എന്റെ ചോദിച്ചാൽ എവിടെ പൊടി? നമ്മൾ സാറേ എനിക്ക് പൊടിയെടുത്ത് കാണിച്ചു തരാൻ പറ്റും. അപ്പോൾ ഈ വീട്ടിലെ പൊടി കാണിച്ചില്ല? ഇത് അപ്പോഴും ഇവിടെ ഞങ്ങൾക്ക് അങ്ങനെ വരുന്നില്ല. തുടക്കത്തിലാണ് തുടങ്ങി, ഒരാഴ്ച പോലും ആയിട്ടില്ല, 2 ദിവസമായിട്ടില്ല. അപ്പോൾ ഞാൻ ബുദ്ധിമുട്ടായി. ഇവർ വരുന്ന സമയത്ത് ഇവർ പണിയെടുക്കില്ല. അത് കഴിഞ്ഞിട്ട് ഞാൻ എന്താക്കുന്നത്, പൊല്യൂഷൻ കൺട്രോളിൽ പോയി. ഞാൻ അവിടെ അതിൻ്റെ റെസിഡൻസിയിലെ ആൾക്കാർ വന്നു. രാത്രി 11 മണിക്ക് പണിയെടുക്കുന്ന അപ്പോൾ റെസിഡൻസിയിൽ വിളിച്ച് പറഞ്ഞപ്പോൾ റെസിഡൻസിയിലെ ആൾക്കാർ വന്നപ്പോൾ ഇവർ പറയണം, ഞങ്ങൾക്ക് വെളുക്ക വെളുക്ക പണിയെടുത്താൽ ഞങ്ങൾക്ക് ഇതിൻ്റെ മുതലാവൂല ഞങ്ങൾക്കെന്ന് പറഞ്ഞു. ഷിഫ്റ്റ് അനുസരിച്ച് പണിയെടുക്കുന്നത്. അതും കഴിഞ്ഞിട്ട് ഞാൻ എനിക്ക് പൊല്യൂഷൻ കൺട്രോളിൽ കൊണ്ട് പരാതി കൊടുത്തിട്ടപ്പോൾ പറഞ്ഞ് അതിലാണ് കുറച്ച് ഇതായിട്ട് വന്നത്. അതിൽ വന്നപ്പോൾ ഒരു ഞങ്ങൾക്ക് ഒരു നേട്ടവും വരുന്നില്ല. പൊല്യൂഷൻ കൺട്രോൾ കൊണ്ട് കൊടുത്തിട്ട് സിനി മേഡം എന്ന് പറഞ്ഞ മേഡം ഇരുന്നേ, ആ മേഡമാണെങ്കിൽ സ്വല്പം പ്രതീക്ഷക്കാരിയാണ്. അപ്പം നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ അവർക്ക് ഒരു നമ്മളെ മുഖത്ത് നോക്കി സംസാരിക്കുന്നത്, അവരിങ്ങനെ എഴുതിക്കൊണ്ടെങ്കിൽ നമ്മൾ പറയുന്ന പട്ടയെ പോലെ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കണം.
അത് നമ്മൾ ഇനി പോരാനാണ്. ഓപ്പറേഷൻ ചെന്നപ്പോ ഓപ്പറേഷൻ ചെന്നിട്ട് ഞാൻ ആദ്യം കൊണ്ട് കൊടുക്കുമ്പോൾ ഓപ്പറേഷന്റെ അപ്പുറത്തെ റൂമിലാണ് ഞാൻ മേഖല നിൽക്കുന്നതിന്റെ രണ്ടാമത്തെ റൂമിൽ. അവിടെ കൊണ്ടുവരുമ്പോൾ അവിടെ കറുത്തിട്ട് ഒരാളുണ്ട്. ആ ആളിനെ കൊണ്ട് കൊടുത്ത് ഞാൻ പറഞ്ഞു ഇവിടെ തന്നിട്ട് പോയാൽ മതി പറഞ്ഞു. മേഡം എല്ലാം ഇവിടെ തന്നിട്ട് പോയാൽ ശരിയെന്ന് പറഞ്ഞാൽ അത് കൊടുത്തു. കൊടുത്തിട്ട് ഒരാഴ്ച കണ്ട് പിന്നെ ആകാത്തതുകൊണ്ട് പിന്നീട് ഇതിൻ്റെ ഒരു കോപ്പി പിന്നെ ഇടുന്നുണ്ട്. അവിടെ തന്നെ കൊണ്ട് കൊടുക്കുകയാണ്. അപ്പോൾ രണ്ടെണ്ണമായി. അത് കഴിഞ്ഞിട്ട് ഞാൻ തയ്ക്ക് രണ്ട് മൂന്നും വാട്സപ്പിൽ അയച്ചു കൊടുക്കും. ഇനി നമ്പർ ചെയ്യുന്നു ഒരാൾ. അങ്ങനെ വാട്സപ്പിൽ ഞാൻ അയച്ചു കൊടുത്തു. അയച്ചു കൊടുത്തപ്പോൾ എന്നെ ഞാൻ ഇതിൻ്റെ വിളിച്ചു, സാറേ ഞങ്ങൾ കൂടെ കിടക്കാൻ പറ്റുന്നില്ല, ഞങ്ങൾ എന്താണ് വേണ്ടതെന്ന് ഞങ്ങൾക്ക് അറിയത്തില്ല, ഞങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ട്, സാറേ ഈ സൗണ്ട് കേൾക്കുന്നുണ്ടോ? ചോദിച്ചു. അപ്പോൾ ഞങ്ങൾ സൗണ്ട് കേൾക്കുന്നുണ്ട്, ഞങ്ങൾ ഇതേപോലെ മണോ അടിക്കുന്നുണ്ട്. ശരിയെന്ന് പറഞ്ഞു. ശരിയെന്ന് പറഞ്ഞിട്ട് ഒരു നിങ്ങൾ എനിക്ക് ഇതിൻ്റെ ഒരു കോപ്പി എടുത്തയച്ച് ഞങ്ങൾക്ക് ഇത് ഇത് ശാശ്വതമായിട്ട് എടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. ഞാൻ ഉടനെ എന്നെ പേരക്കടെ പോയിട്ട് മേയറിനെ പോയി നേരിട്ടില്ല, മേയറിന്റെ അടുത്ത് പോയില്ലായിരുന്നു. ഇല്ല, മേയറിന്റെ അടുത്ത് പോയറിയാണ് ഞാൻ പറയുന്നത്. എന്നിട്ട് മേയർ അപ്പം അവിടെ ഇല്ല. അപ്പൊ എന്റെ മേയർ ഗൾഫിൽ പോയിരിക്കുകയാണെന്ന് പറഞ്ഞു. ശരിയെന്ന് പറഞ്ഞു. അപ്പൊ നമുക്കൊന്നും ചെയ്യത്തില്ല. ഒരു വേലയിൽ നിങ്ങൾ ഒരു കോപ്പി എടുത്തിട്ടോ എന്ന് പറഞ്ഞാൽ ഞാനും എന്റെ ഭാര്യയായിട്ട് ഞങ്ങൾ ചെന്ന് അവിടെ ചെന്ന് മണിക്കൂറോടെ ഇരിക്കണേ. അങ്ങനെ 2 മണിയായപ്പോഴാണ് സെക്രട്ടറി വന്നിരുന്ന്. അപ്പൊ ഇവിടെ കൊടുത്താൽ മതി പറഞ്ഞു. കൊടുത്താൽ മതി. ഞാൻ സെക്രട്ടറി കയ്യിൽ ഇത് കൊടുത്തു. കൊടുത്ത ഉടനെ ഞാൻ പറഞ്ഞു, സാറേ ഇത് വീട്ടിൽ വരുമ്പോൾ അത് എന്റെ മുമ്പിൽ തന്നെ ഇതിനെടുത്തിട്ട് ഉടനെ ഇത് വീഡിയോ എടുത്തിട്ട് ഇവിടെ ഓപ്പറേഷനിൽ കൊടുത്തു. ആ മേഡത്തിന്റെ കൊടുത്ത് ഇവിടെ അയച്ചു കൊടുത്തിട്ട് ഞങ്ങൾ എന്തൊക്കെ ഒരാഴ്ച കഴിഞ്ഞ ശേഷം ഞങ്ങൾ ഇവിടെ തന്നെ അടിച്ചു. മേഡം ഞങ്ങൾ ഒരു പരാതി എന്നിട്ട് പറഞ്ഞു. ഏത് പരാതി? ഞാൻ ഇങ്ങനെ കോർപ്പറേഷൻ ചോദിച്ചത്, ആ നോക്കട്ടെ എന്ന് പറയും. അവിടെ നിന്ന് ഒരു കുഞ്ഞുങ്ങളും കൂടി തിരിഞ്ഞു പോയിട്ടില്ല. അവിടെ ഞാൻ കൊണ്ട് സെക്രട്ടറി കൊണ്ട് 3 പരാതി കൊടുത്തു. ഇപ്പോൾ ഒരു പരാതി കൊടുത്തതിന് കുറച്ചും കൂടി സ്ട്രോങ് ആയിട്ടിരിക്കുന്നത് ഇപ്പോഴും കൊടുത്തത്. അതുപോലെ മറ്റുള്ള പരാതികളൊക്കെ ഒന്നും ഒരു അനക്കം ഉണ്ടായില്ല. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ MLA മൂന്നെണ്ണം കൊണ്ട് കൊടുത്തു. MLA നേരിട്ടാണ് കൊണ്ട് കൊടുത്തത്. MLA എന്താ പറയുക? MLA ഞാൻ നോക്കട്ടെ നോക്കട്ടെ എന്ന് പറഞ്ഞു. ലാസ്റ്റിൽ MLA കൊണ്ട് കൊടുത്ത ശേഷം ഞാൻ കോർപ്പറേഷൻ അയച്ചു കൊടുത്തിട്ടുണ്ട്, മേയർക്ക് അയച്ചു കൊടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞു. ഒരെണ്ണം കൊടുത്തിട്ടില്ല. ഞങ്ങൾക്ക് ആരും വരണ്ടേ? നിങ്ങൾ വന്ന് നല്ല നമുക്കൊരു സമാധാനം ഉണ്ടാവുള്ളൂ. ഞങ്ങളെ വീട്ടിൽ ചോദിക്കണം. നമ്മളൊരു പരാതി കൊടുക്കുമ്പോൾ ഞങ്ങളെ വീട്ടിൽ ചോദിക്കണം. അത് ചെയ്യുന്നില്ല. ഈ വീട്ടിൽ ഞാൻ ഇത്രത്തോളം പൊടി എത്ര നാളായിട്ട് ഈ പൊടി ഇങ്ങനെ വരുന്നത്? ഇത് തുടങ്ങി ഒരു 2 മാസം കഴിയുമ്പോൾ തൊട്ട് ഞങ്ങൾക്ക് പൊടി ഇത് തന്നെ. ഇവിടെ വീട്ടിൽ ആറ്റുകളമ്പ സെറ്റ് ഒരു ഗസ്റ്റിൽ വരില്ല, സുഖമില്ലാത്ത ആരും വരില്ല. ഇല്ലെങ്കിൽ വീട്ടിന്റെ മുറ്റത്ത് വന്ന ആൾക്കാർ ഇരിക്കും. ഞങ്ങൾ കൂട്ടുകാരൊക്കെ വന്നു കഴിഞ്ഞാൽ മുറ്റത്ത് നിൽക്കും. അയ്യോ ചേച്ചി കൂട്ടിനകത്ത് ഇരിക്കാൻ പറ്റില്ല, ഞങ്ങൾ ശ്വാസമുട്ടാണ്, ഞങ്ങൾ ഇവിടെ ശരിയാവില്ല എന്ന് പറഞ്ഞാൽ അവരൊക്കെ പോകലാണ്. ആ ബാക്കിലുള്ള കുട്ടികൾ അതേപോലെ തന്നെ. എന്റെ മൂത്ത മക്കളും അതേപോലെ ബുദ്ധിമുട്ട്. അവന്റെ 2 മക്കളുണ്ട്. അവൻ പറഞ്ഞ അസുഖമുണ്ടല്ല, അതുള്ള അത് മലയകരണ പോകുമ്പോൾ അവിടെ ചെന്ന് കാണിക്കുന്നു ഡോക്ടറെ അടുത്ത്. ഇത് ഇത്രയും പറഞ്ഞു കൊടുത്തിട്ട് അവർക്കൊന്നും മനസ്സിലാവുന്നു പറഞ്ഞു. ആഹാരം പോലും കഴിക്കാൻ പറ്റാത്ത അവസ്ഥ. ആഹാരം പോലും കഴിക്കും. ഞങ്ങൾ ആഹാരം കഴിക്കാൻ ഒരു ദിവസം ഞാൻ ചെന്ന് പ്രശ്നമാക്കി ചെന്ന് അപ്പൊ ചെന്ന് എഴുതി. അപ്പൊ ഇങ്ങനെ ഇവിടെ ചെന്നിട്ട് ഞാൻ ചുമ്മാ കൈയെടുത്ത് ഇങ്ങനെ കാണിച്ചതേ ഉള്ളൂ. വെച്ച് കൈയാണ്, ചോറുണ്ടോണ്ട് ഇങ്ങനെ കൈയാണ്. അത് അന്ന് വേറെ കറികളൊന്നുമില്ല, രസമുള്ളൂ. അതങ്ങനെ ചെന്ന് കൈയെടുത്ത് ഇങ്ങനെ കാണിച്ച ഉടനെ ഇവരെന്താക്കിയത് കണ്ട്, വീഡിയോ കണ്ടെടുത്ത് ഉടനെ അവിടെ കല്ലെടുത്തിട്ടിട്ട് ചെറു അടക്കം ചെന്നാണ് ഒരു ഹോളാക്കിയിട്ട് എന്നെ വീഡിയോ എടുത്തിട്ട് ഞാൻ കൈയെടുത്ത് കാണിക്കുന്ന കണ്ടല്ല. അതിനെടുത്തിട്ട് പറഞ്ഞാൽ ഞങ്ങൾ കുട്ടിയൊന്നും പങ്കെടുക്കുക, ഞാൻ ഈ കല്ലെടുത്ത് തകർത്തൊന്നും പങ്കെടുക്കാക്കി എന്നെ കൊണ്ട് വീഡിയോ എടുപ്പിച്ചു. അത് സജ്യത്തും ഭാര്യയോട് പോയി. എന്നിട്ട് അന്ന് ഈ യൂട്യൂബിൽ വിളിച്ചപ്പോഴാണ് ഒരു വന്ന ആൾ എന്നെ ചോദിച്ചു, പേരെനിക്കറിയില്ല. അപ്പോൾ എന്നെ ചോദിച്ചു ഇത് ആരെ സ്ഥലം ചെയ്യാം. ഞാൻ മേരി ലിസി എന്നാണ് പേര്. അയാളെ പേര് അഡ്വക്കേറ്റ് സജിത്ത് എന്നാണ് പറയുന്നതെന്നോ. അത് പറഞ്ഞു തന്നെ അതിന് വേണ്ടിയിട്ട് അവർ പരാതി കൊണ്ട് കൊടുത്തു. അന്ന് എന്നെ പിറ്റത്തിട്ട് ചെല്ലാൻ പറഞ്ഞാൽ അങ്ങനെ പിറ്റത്ത് ചെന്നു. പിറ്റത്തേന്ന് പറഞ്ഞാൽ ഇവൻ ഇതിൻ്റെ മോനാളിമാർ രണ്ടുപേർ കൂടി വന്നിട്ട് ഇവർ എന്താക്കിയെന്ന് പറഞ്ഞാൽ പോലീസ് സ്റ്റേഷനിൽ ചെന്നാൽ പോലീസ് പറഞ്ഞു, അല്ലേ അവർക്ക് ഭക്ഷണം കഴിക്കണ്ടേ, അവരെ വീടല്ലേ, അവർക്ക് അവിടെ ഭക്ഷണം കഴിക്കണ്ടേ, വെള്ളം കുടിക്കണ്ടേ, അവരൊക്കെ കിടന്ന് ഉറങ്ങണ്ടേ, മനസ്സമ്മാരം കിടന്ന് ഉറങ്ങണ്ടേ, അവരെ വീട്ടിൽ അവരൊക്കെ അല്ല വേറെ ഇവിടെ പോയി കിടക്കുകയും ചോദിച്ചു. അപ്പൊ ചോദിച്ചു ഇല്ലെങ്കിൽ ഒരു പേര് അത് ഞാനിവിടെ മാറേക്കാതെ പറഞ്ഞു, നീ വേറെ വീട്ടിൽ മാറാല്ലേ, ഇത് ഈ ആരെയും നടത്താൻ പാടില്ലാത്ത വേറെ പറഞ്ഞു. അപ്പോൾ എന്നെ ഞാൻ പറയുന്നത് ഇവർ മാറിപ്പോണേ പോയിട്ട് ഞാൻ വാട കൊടുക്കാം. എന്ത് എവിടെ ഓസരത്തിലുള്ള വാടകയ്ക്ക് ഞങ്ങൾ കിടക്കണ 10-33 കൊല്ലത്തോളമായി ഞങ്ങളിവിടെ താമസിച്ചു തുടങ്ങിയിട്ട്. ഈ വസ്തു വാങ്ങിക്കാൻ പ്രശ്നം തന്നെ ഇത് സജ്ജിത്താണ് ആള്. ഈ വസ്തു കൊടുക്കാത്തോടുള്ള പ്രശ്നമാണ്. ഈ 3 സെന്റ് സ്ഥലം ചോദിച്ച് തിരിച്ചു കൊടുക്കാത്തോണ്ട് ഞാൻ 1.5 ലക്ഷത്തിന് വാങ്ങിച്ചു. എനിക്ക് 30 അല്ലെങ്കിൽ ഉടമസ്ഥ എനിക്ക് തരാന്ന് പറഞ്ഞത്. ഓപ്പറേഷന് പിന്നെ ആരും വിളിക്കുകയോ ഒന്നും ചോദിച്ചില്ല. ഓപ്പറേഷന് ആരും വിളിച്ചിട്ടില്ല. ഒരു കുഞ്ഞുങ്ങൾ തിരിഞ്ഞു നോക്കിയിട്ടില്ല. ഞങ്ങൾ ചെല്ലപ്പോ നമ്മളെ പോലെ അവിടെ ഉള്ളവർക്ക് എല്ലാവർക്കും എന്നെ അറിയാം. ഞങ്ങൾ ഒരുപോലെ ആക്കി ഇവിടെ കളിയാക്കിയുള്ള പരിപാടിയാണ്. നേരിട്ട് കണ്ടിട്ടേ ഇല്ല, മേയറിന്റെ കയ്യിൽ കൊടുത്തിട്ടില്ല. മേയറിന്റെ പാവണം അതൊക്കെ പറഞ്ഞിട്ട് കാര്യമില്ല. കൂടെ നിൽക്കുന്നൊക്കെ ഇവർക്ക് ഇവരെടുത്ത് പറഞ്ഞു. ഈ ഉൾക്കണ്ട തലേ ദിവസം അവരെ തോന്നി, ചേട്ടാ അവിടെ നിങ്ങൾ എന്ത് കളിച്ചാലും ശരി തന്നെ. ഒരു ഓഫീസിൽ ഒരു ഞാൻ സോണോ ഓഫീസ് ചെയ്തെന്ന് പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ സോണോ ഓഫീസിൽ പൊല്യൂഷൻ കണ്ടോളും ചെന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരു ഫയൽ അറിയണം അനങ്ങണമെന്നുണ്ടെങ്കിൽ ഞങ്ങൾ അറിയും. അതൊന്നും നിങ്ങൾ കൂടുതൽ കളിക്കാൻ നിൽക്കരുത്. പിന്നെ നമ്മളെന്ത് പറയല്? ഞാൻ ഇതേപോലെ തന്നെ പറഞ്ഞു കൊടുത്തു. സോണോ ഓഫീസ് ചെയ്യുന്നുണ്ട്. പാർട്ടിയുടെ പിൻബലത്തിൽ അവർ പോകുന്നത്. കൗൺസിലറെ നമുക്ക് ഇങ്ങനെ ഉള്ളതിൽ തന്നെ ഒരു ദിവസം കൗൺസിലറിനെ വന്ന് എത്തുമൊക്കെ തന്നെ. ഈ കൗൺസിലർക്ക് വന്ന് വിചാരിച്ച നടക്കാത്ത കാര്യമൊന്നുമല്ലല്ലോ. ഇത് കൗൺസിലർ വിചാരിച്ചാൽ നടക്കുന്ന കാര്യമുള്ളത് ഇവിടെ കണ്ടത് സ്വന്തം കേൾക്കുന്നതാണ്. ഇതിപ്പോ ഇനി പുറത്ത് ഉടനെ കെമിക്കൽ എടുക്കുന്നത്. ഈ കെമിക്കൽ എടുത്ത് ഞങ്ങൾ കൂടെ ശ്വാസം മുട്ടി ഞങ്ങൾക്ക് ഇരിക്കാൻ പറ്റില്ല.
ഒരു 10-30 പിള്ളേർ പഠിക്കുന്ന വീടാണ്, കൊച്ചു കുട്ടികളൊക്കെ പഠിക്കുന്ന സ്ഥലമാണ് ടെറസിന്റെ മോഡല്. ആ കൊച്ചിന് പഠിക്കാൻ പറ്റിയില്ല. ഒരു മുമ്പ് ഇതേപോലെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ആ ഒരു കൊച്ചിന് മണ്ടയിലൊക്കെ ബ്ലഡൊക്കെ വന്നു. ഇതൊക്കെ നമ്മൾ ആഴ്ച പറയല്, നമ്മൾ എന്തെങ്കിലും ആ കൊച്ചുങ്ങളെ എന്തെങ്കിലും എന്നിട്ട് മാമ ഞങ്ങൾ പഠിക്കാൻ പറ്റുന്ന അവർ പറഞ്ഞു പോ എന്ന് പറഞ്ഞാൽ ആട്ടി വിടെ എന്ന ഇവന്മാരെ ഇവന്മാരും ആള് ചെയ്യുന്നല്ലേ. ഇവരൊക്കെ കള്ളും കഞ്ചാവിന്റെ ആൾക്കാരാണ്, ജോലി കണ്ടാൽ തന്നെ അറിയാതെ ഇവരെല്ലാം അതിന്റെ ആൾക്കാരെയാണ്. ഇവര് അതിന്റെ മോനാളിയത് തന്നെ 24 മണിച്ചു അയാൾ 24 മണിക്കൂർ വായന സീട്ടിറങ്ങിയില്ല, അവന്റെ അനിയന്റെ വായന സീട്ടിറങ്ങില്ല, യുവന്മാരെ വായന സീട്ടിറങ്ങിയില്ല. ഞാൻ എന്നിട്ട് അന്ന് ചെന്ന് സോണൽ ഓഫീസിലും പോലീസിനെ പോലെ മേഡം ഞങ്ങൾക്ക് വീട്ടിലിരിക്കാൻ സീറ്റിന്റെ മണം കൊണ്ട് ഞങ്ങൾക്ക് ഇരിക്കാൻ പറ്റില്ല, ഈ പൊടി മാത്രം പോട്ട്, ഈ സീറ്റിന്റെ മണം വീടിന്റെ അകത്ത് അത്രയും അടിച്ച് കയറിയാണ്. ഇവിടെ ചുറ്റുപാടും ഒരു വീടിലെ ജനൽ തുറക്കുന്നില്ല, ആ മൂന്നില കെട്ടിടത്തിൽ ഒരു കുഞ്ഞുങ്ങളില്ല, ഒന്ന് നോക്കണം. അവർ വട്ടപ്പുറം താമസിക്കാൻ പോയി. അവർ ഇവിടെ സോണൽ ഓഫീസിൽ നിന്ന് ആള് വന്നപ്പോൾ അവരത് വിളിച്ച് പറഞ്ഞു മേഡം ഞങ്ങൾക്ക് ഇവിടെ ബുദ്ധിമുട്ടാണ്, അത് എന്തെങ്കിലും ചെയ്യണമെന്ന് പറഞ്ഞു. ആ ചെയ്യാം വഴിപോക്കെ ചോദിച്ചു ഇതെന്തെങ്കിലും ചെയ്യണം എന്ന് പറഞ്ഞു. ഇവിടെ പ്രശ്നം ഉണ്ടാകും ചോദിച്ചു, ഇവിടെ പൊടിയും മണം കൊണ്ട് ഞങ്ങൾക്ക് ഇതേപോലെ പോകാൻ പറ്റില്ലെന്ന് പറഞ്ഞു. ഇത് ഞങ്ങൾ ആരെ കാല് പിടിക്കണം? ഞാൻ എന്നിട്ട് ഇപ്പം ചെന്ന് ചോദിച്ചിട്ടാണ് ഞങ്ങൾ ആരെ കാല് പിടിക്കുന്നത്, കാല് പിടിക്കുകയാണ്. പക്ഷെ സജിത്താണ് ഇതിന്റെ ആള്, സജിത്തു ആളുണ്ട്. പക്ഷെ ഇത് എടുക്കുന്ന സമയത്ത് അവര് നമ്മളത് ചോദിക്കേണ്ടല്ലേ, ഞങ്ങളടുത്തും കോർപ്പറേഷൻ ഇടപെട്ട ചെയ്യണ്ടേ. കോർപ്പറേഷനിൽ ഇരിക്കുന്ന ആൾക്കാരാണ് വന്നവരെല്ലാം ബി ഐ പികൾ വന്നിട്ട് പോകണവരാണ് തന്നെ. ഞാൻ ചുമ്മാ പറഞ്ഞില്ല, ആദ്യകാല അമ്മ സത്യമാണ്, ബി ഐ പികളാണ് അതിനകത്ത് വരുന്നത്, എല്ലാം വലിയ ഓഫീസർമാര്. ഞങ്ങൾക്ക് കിടന്നുറങ്ങാൻ പറ്റുന്നില്ല, പറഞ്ഞു മഹാദേവ സത്യമാണ്, രാവിലെ എഴുതുന്ന കണ്ണ് തുറക്കാൻ പറ്റില്ല, ചെന്ന് പൈപ്പ് ലൈറ്റ് ഇടാൻ പറ്റില്ല. രാവിലെ ഞാൻ 4 മണിക്കൊക്കെ എഴുതുന്നത് ഈ പൈപ്പിന്റെ മുടിക്കുന്ന മുഖം കഴിയാൻ മാത്രമേ ഞങ്ങൾക്ക് കണ്ണ് ഉറക്കാൻ പറ്റുള്ളൂ, കണ്ണ് പൊന്തിയാണ് ഞങ്ങൾ എഴുതിക്കുന്ന വീട്ടില്. അതേപോലെ ഇവള് എഴുതിക്കുന്നത് എത്ര മണിക്കാണ്? 8 മണിക്കാണ് കട എഴുതിക്കുന്നത്. ഈ രാത്രി മരുന്ന് കഴിച്ചെടുക്കുമ്പോൾ ഇവള് കൂടെ കിടന്ന് ഒരു 10 മണിയൊക്കെ ടി വി കാണും. ഞാൻ നേരത്തെ കിടക്കും, കിടന്ന് കഴിഞ്ഞാൽ അവൾക്കും ഇതേപോലെ തന്നെ ക്ഷീണത്തിന്റെ പ്രത്യേകമല്ലേ, അവള് ക്യാൻസർ രോഗിയാണ്. അപ്പൊ ആ തുണ്ടെന്റെ ഇരിപ്പുണ്ട്, ഡോക്ടർ പറഞ്ഞ പൊടി മണമൊന്നും അടിക്കാൻ പാടില്ലെന്ന് പറഞ്ഞിട്ടുണ്ട്. അവര് പറയുന്നത് നിങ്ങൾ മാറിപ്പോകാനാണ് പറഞ്ഞത്, ഞങ്ങളിവിടെ മാറിപ്പോണം. ഈ ഒരുത്തിന് വേണ്ടിയിട്ട് ഞങ്ങളിവിടെ പോകാൻ കേൾക്കുന്ന സൗണ്ട് കണ്ട ഇത് കാര്യം ഞങ്ങൾ പറയുന്നത്. ഈ കൗൺസിൽ വിചാരിച്ച മാത്രം മതിയായിരുന്നില്ല, റിസൾട്ട്സുകാർ എത്ര പ്രാവശ്യം എന്ന് പറഞ്ഞ് പറഞ്ഞവിടെ കാര്യങ്ങൾ നിങ്ങൾ നടത്തരുത്, ഈ കാര്യം ഞങ്ങൾക്ക് ഒരു പറ്റുന്നതല്ല എന്ന് പറഞ്ഞിട്ട് എന്താക്കുന്നത്. ആദ്യം സജിത്ത് വന്നിട്ട് റിസൾട്ട്സുകാരെ എല്ലാം സോപ്പിട്ടെടുക്കാൻ പോയി. അത് ഞാൻ ഇവിടെ ഉള്ള ഞാൻ ഇവിടുത്തെ ആളാണ്, അങ്ങുമാണ്, അതുകൊണ്ട് ഞങ്ങൾക്ക് സഹകരി മറ്റുള്ള കാര്യങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ലെന്ന് പറഞ്ഞു. പിന്നെന്ത് പറയുന്നത് നമ്മൾ അയാൾക്ക് ഒരു ഉങ്കെന്ന് പറഞ്ഞാൽ അയാൾ വക്കീലായതുകൊണ്ട് പോലീസിലായാലും കേസിലായാലും അയാൾ രക്ഷപ്പെട്ടു പോകും. കോടതി കൊടുത്തിട്ട് നമുക്കൊരു ഇതായിട്ട് കിട്ടിയിട്ടില്ല. ഈ മാസം കേസ് അതിനിടയ്ക്ക് ഇവരൊക്കെ പറഞ്ഞുണ്ടാക്കുന്നത് കേസ് തള്ളിപ്പോയി തള്ളിപ്പോയി എന്നാണ് പറയുന്നത്. ഇന്നലെ വക്കീൽ എന്നെ വിളിച്ചിരുന്നു, ഈ മാസമാണ് വെച്ചിട്ടുള്ളത്, 30-ാം തീയതിക്ക് അത് ഇതറിയാൻ പറ്റും. തള്ളിപ്പോയി തള്ളിപ്പോയി എന്ന് പറഞ്ഞിട്ട് പറഞ്ഞവർക്കും പോകണത്, അത് തന്നെ പറയുന്നത് കേസ് തള്ളിപ്പോയി, കേസ് തള്ളിപ്പോയി കഴിച്ച് അവർക്ക് അനുകൂലമായെന്നാണ് പറയുന്നത്. അവർ അനുകൂലമായി വേറെ ഒന്നും ഞാൻ തിരിഞ്ഞു നോക്കുന്നില്ല, മഹാദേവ സത്യം, ആദ്യകളണ സത്യം. എനിക്കിനി ബാധ്യതകളൊന്നുമില്ല, എന്റെ രണ്ട് മക്കളെ കെട്ടിച്ചയച്ചു, ഞാനും എന്റെ ഭാര്യ കൂടെ അതിന്റെ അകത്ത് കയറി. 64 വയസ്സായി, 34 വരെ ഗൾഫിൽ കിടന്ന്, അതിന്റെ അകത്ത് കയറി പെട്രോൾ ഒഴിക്കും, പെട്രോൾ ഒഴിച്ച് ഞങ്ങൾ തീരും. അതിന് മാറ്റമേ ഇല്ല, ഇനി അത് എന്തൊക്കെ വന്നാലും ശരി, ഇത് മാറ്റിയിട്ടില്ലെങ്കിൽ 30-ാം തീയതിക്കകത്ത് മാറ്റിയിട്ടില്ലെങ്കിൽ അതിന്റെ അകത്ത് കയറി ഞങ്ങൾ പെട്രോൾ ഒഴിച്ച് തീരും. അപ്പോൾ പറഞ്ഞ കളക്ടർ മന്ത്രി എന്നിമാർ എല്ലാവരും പറഞ്ഞു, ഈ MLA പറഞ്ഞു, കൗൺസിലറും പറഞ്ഞു. അത് ഞാൻ എല്ലാവരും പറഞ്ഞു വെച്ചിട്ടുണ്ട്, ഞാൻ കത്ത് എഴുതി വെച്ചിട്ടുണ്ട് ഞങ്ങൾക്ക് എന്തെങ്കിലും. ഞാൻ സോണൽ ഓഫീസിലും വിളിച്ചു പറഞ്ഞിട്ടുണ്ട്, പൊല്യൂഷൻ കണ്ടറിലും പറഞ്ഞിട്ടുണ്ട്, അത് വയലന്റ് ആയിട്ട് ഇന്നെ പറഞ്ഞേ. അപ്പം അവരൊക്കെ പറഞ്ഞു ചേട്ടാ സാർ അങ്ങനെ ചേട്ടാ അങ്ങനെ ചെയ്യരുത്, അതൊക്കെ പാവമെന്ന് പറഞ്ഞു. മേഡം പിന്നെ ഞങ്ങളെ ഇല്ലെങ്കിൽ ഞങ്ങളെ കൊന്നുക, രാഷ്ട്രപതിക്ക് കൊടുക്കണോ, ഞങ്ങളെ കൊന്നുകയില്ല, ഗവർണർ കൊടുക്കണോ, ഞങ്ങൾ ഇപ്പോൾ ഞങ്ങളെ കൊന്നുകത്തെ മുഖ്യമന്ത്രി കൊടുത്തു, വ്യവസായ മന്ത്രിക്ക് കൊടുത്തു, വ്യവസായ വകുപ്പിന് കൊടുത്തു, ഇതിലൊക്കെ ഞങ്ങൾക്ക് ഒരു പരിഹാരം ഇല്ല. പിന്നെ ഞങ്ങൾ ആർക്കും ആരെങ്കിലും നിങ്ങൾ ആരെ പിടിക്കണം, ആരെടുത്ത് പറയണം, ആരെ കാല് പിടിക്കണം, അത് പറഞ്ഞു തന്നെ ഞങ്ങൾ അതേപോലെ ചെയ്യാം.